കുട്ടികൾക്ക് വിശേഷം ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. അനിതയ്ക്ക് പനി ഉണ്ടായോ? പിന്നെ ഒന്നും ഉണ്ടായില്ല. കാറിൽ എന്റെ ബാഗ് ഇരിപ്പുണ്ട്, അതെടുത്ത് വെച്ചിട്ട് പോയിട്ട് ഇറങ്ങിക്കൊള്ളു. അല്ല, ശിക്ഷ തീരാൻ ഇനി രണ്ടു വർഷമല്ലേ ഉള്ളൂ. നല്ല നടത്തയുടെ പേരിൽ നല്ല നടത്ത ജയിലിലെ കാര്യമാണ്, പിന്നെ രോഗവും. ഈ മുറിയിൽ എങ്ങനെ കടന്നു വന്നു? എനിക്ക് പലതും ഓർമ്മിക്കാനുള്ള മുറിയല്ലേ ഇത്. പണിക്കരോട് പറഞ്ഞപ്പോൾ ആദ്യം സമ്മതിച്ചില്ല, പിന്നെ എന്റെ കണ്ണീര് കണ്ടപ്പോൾ. ആ പഴയ പണിക്കരല്ലേ. ജയിലിൽ നിന്ന് ഇറക്കി വിട്ടെങ്കിൽ മറ്റെവിടെങ്കിലും പോയി തുഴഞ്ഞുകൂടെ? എന്റെ വീടല്ലേ ഇത്, എന്റെ കുട്ടികൾ ഇവിടെയല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കുകയുമില്ല. ഇവിടെ വന്നത് കുട്ടികൾ കണ്ടോ? ഇല്ല. കുട്ടികളെ കണ്ടോ? രണ്ടും പണിക്കൽ സമ്മതിച്ചില്ല. നന്നായി, ഇനി ഒട്ടും താമസിച്ചുകൂടാ, ഉടനെ ഇവിടെ നിന്നിറങ്ങണം. ഞാൻ എവിടെ പോകണമെന്ന് കൂടി പറഞ്ഞു തരൂ. എവിടെ വേണമെങ്കിലും പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം കമലാ മേനോൻ എന്നൊരു വ്യക്തി ജീവിച്ചിരിപ്പില്ല. ശരിയാണ്, ഞാൻ മരിച്ചുപോയി, അന്നേ മരിച്ചുപോയി. വീണ്ടും എന്തിനെ ശല്യപ്പെടുത്തുന്നു? എല്ലാം കേൾക്കേണ്ടവളാണ് ഞാൻ, സഹിക്കേണ്ടവളാണ്. എന്നാലും അവസാനമായി എനിക്കൊരപേക്ഷയുണ്ട്. വേഗം പറയൂ. ഞാൻ മരിച്ചുപോയെന്നാണ് മക്കളെ പറഞ്ഞ് നിങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നതല്ലേ? അതെ. ഇനി അവരെന്നെ കണ്ടാൽ ഒരിക്കലും തിരിച്ചറിയില്ല. അതുകൊണ്ട് ഒരു വീട്ടുവേലക്കാരിയായെങ്കിലും ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. എന്റെ മക്കളെ കണ്ടുകൊണ്ട് മരിക്കാൻ വേണ്ടി മാത്രമാണ്. ദേവിയേത് ഇതെങ്കിലും ഒന്ന് സമ്മതിക്കൂ. സാധ്യമല്ല. മറക്കാൻ ശ്രമിക്കുന്നതൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഈ വീട്ടിൽ കഴിയാൻ ഞാൻ സമ്മതിക്കില്ല. ഇനിയും സ്വയം ഹോമിക്കാൻ ഞാൻ നിശ്ചയിച്ചിട്ടില്ല. പോകാനാണ് പറഞ്ഞത്. കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. വല്ലപ്പോഴുമൊക്കെ ബോറടിക്കുമ്പോ അല്പം കഴിക്കും. എന്താ, ഞാൻ കുടിക്കുന്ന ഇഷ്ടമല്ലേ? അല്ല. ഒരു വീട്ടുവേലക്കാരിയായെങ്കിലും ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. എന്റെ മക്കളെ കണ്ടുകൊണ്ട് മരിക്കാൻ വേണ്ടി മാത്രമാണ്. ദേവിയേത് ഇതെങ്കിലും ഒന്ന് സമ്മതിക്കൂ.
പണിക്കർ പോയിക്കൊള്ളൂ.